തീർച്ചയായും സാറേ, ഏറ്റവും പുതിയ പ്രതികരണം വന്നിരിക്കുന്നു. പാമോലിൻ കേസിൽ താൻ പ്രതിയായത് ജിജി തോംസൺ കാരണമാണെന്നാണ് ടി എച്ച് മുസ്വ പറഞ്ഞിരിക്കുന്നത്. ടി എച്ച് മുസ്വയുടെ പ്രതികരണത്തിലേക്ക്. ഈ പാമോലിൻ ഇറക്കുമതി ചെയ്യാനുള്ള തീരുമാനം തെറ്റായിരുന്നുവെന്ന് ഈ ജിജി തോംസൺ പറയുന്നു. ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി അത് ക്യാബിനറ്റ് ആണ് തീരുമാനിച്ചത്. ക്യാബിനറ്റിൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല, കോടതിക്ക് പോലും ഇല്ല. പക്ഷേ ഇതിൽ നഷ്ടമുണ്ടായി, അന്നേ വിയോജനക്കുറിപ്പ് അറിയിച്ചിരുന്നു എന്നൊക്കെയാണ്. ഇതിലൊരു നഷ്ടമില്ല, ഇത് 9 കോടി രൂപയോളം ലാഭമാണ്. ഈ അയാളൊരു വിയോജനക്കുറിപ്പ് ഒന്നും എഴുതിയിട്ടില്ല, ഇതെല്ലാ ഏർപ്പാടും ചെയ്തത് അയാളാണ്. ഈ മറ്റേ മലേഷ്യയിൽ പോയി ആ കമ്പനിയുമായി ചർച്ച നടത്തിയത്, വില നിശ്ചയിച്ചത്, ആ കമ്പനിയുമായി മറ്റേ ഇവിടെ കൊച്ചിയിൽ മലബാർ ഹോട്ടലിൽ അന്നൊരു ബന്ധ ദിവസമായിരുന്നു കേരളത്തിൽ, പോലീസ് പ്രൊട്ടക്ഷനിൽ പോയി എഗ്രിമെൻറ്റ് വെച്ചത് ഏഴാണ്. ഇതിൻ്റെ ഇറക്കുമതി കോൺട്രാക്റ്റ് ഹാൻഡ്ലിങ് കോൺട്രാക്റ്റ് ഇയാളാണ് മദ്രാസിൽ പോയി ഇത് ചെയ്തത്, അവരുമായി എഗ്രിമെൻ്റ് ഉണ്ടാക്കിയത് അങ്ങേരാണ്. പക്ഷേ മന്ത്രിസഭ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ എങ്ങനെയാണ് ഒരു IAS ഉദ്യോഗസ്ഥന് മാറി നിൽക്കാൻ പറ്റുകയെന്നാണ് ചോദിക്കുന്നത്? മാറി നിൽക്കേണ്ടല്ലോ, അങ്ങനെ അംഗീകരിക്കണമല്ലോ. മന്ത്രിസഭ തീരുമാനമെടുത്താൽ അതാണ് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം, അത് അംഗീകരിക്കാൻ ഉദ്യോഗസ്ഥൻ ബാധ്യസ്ഥനാണ്. മന്ത്രിസഭ വേറെ വഴി കൂടിയല്ല അത് തീരുമാനിച്ചേ. അത് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ചെയർമാനുമായ സക്കറിയ മാത്യു ഒരു നോട്ട് എഴുതി, ആ നോട്ട് ചീഫ് സെക്രട്ടറിക്ക് കൊടുത്ത്, ചീഫ് സെക്രട്ടറി വളരെ വിശദമായി ഇത് എന്തിനു വാങ്ങണം, ഇത് അടിയന്തരമായി വാങ്ങേണ്ട അടിയന്തര സ്ഥിതി എന്താണ് എന്നൊക്കെ കാണിച്ച് വിശദമായി ഒരു നോട്ടെഴുതി, ആ നോട്ടാണ് എനിക്ക് തന്നത്.